എല്ലാവർക്കും സ്വാഗതം. യുദ്ധങ്ങൾ ഭരണകൂടങ്ങളുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ടൂളാണ്. പക്ഷെ അതിൻ്റെ എല്ലാ ദുരിതവും ഏറ്റുവാങ്ങുന്നത് സാധാരണക്കാരാണ്. നമ്മളിപ്പോൾ അത് ഗാസയിൽ കാണുന്നു, അതിനു മുമ്പ് ഉക്രൈനിൽ കണ്ടു, അതിനു മുമ്പ് പലയിടങ്ങളിലും കണ്ടു, ഇനിയും എവിടെയൊക്കെയോ കാണാനിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിലെ സാധാരണക്കാരുടെ ആ ദുരിതം കുറയ്ക്കാനുണ്ടാക്കിയ ഡിഫൻസ് ടെക്നോളജി അയൺ ഡോം, അത് എന്താണ്, അത് ഹമാസ് അയച്ച മിസൈലുകളുടെ മുന്നിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതൊക്കെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തുടങ്ങാം. ഇസ്രായേൽ ഡിഫൻസ് ടെക്നോളജിയുടെ കാര്യത്തിൽ മറ്റു പല വലിയ രാജ്യങ്ങളെക്കാളും വളരെ വളരെ മുന്നിലാണ്. ഇന്ത്യ തന്നെ അവരുടെ പല ഉപകരണങ്ങളും വാങ്ങുന്നുണ്ട്. പക്ഷെ സൈസിൽ ഈ കൊച്ചു കേരളത്തിന്റെ തന്നെ പകുതിയേ ഉള്ളൂ. കേരളം 39,000 സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ ഇസ്രായേൽ വെറും 21,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. ജനസംഖ്യ കേരളത്തിന്റെ 3-ൽ 1 താഴെ, 1 കോടിക്കടുത്ത്. അപ്പോ അയൺഡോം, അതൊരു മിസൈൽ പ്രതിരോധ സിസ്റ്റമാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇസ്രായേലിന്റെ ആകാശത്തേക്ക് വരുന്ന മിസൈലുകളെ അവരുടെ മണ്ണിലേക്ക് അതിലെ ബോംബുമായി വീഴാതെ അതിനെ ആകാശത്ത് വച്ച് തന്നെ പൊട്ടിത്തെറിപ്പിക്കുന്ന, മിസൈലിനെ ചെറുക്കാൻ മിസൈൽ അയക്കുന്ന പരിപാടിയാണ് അയൺഡോം. ഡോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതുപോലെ ദേവാലയങ്ങളുടെ മുകളിൽ കാണുന്ന ഈ ഷേപ്പ്, കുംഭഗോപുരം, താഴേക്കുടം എന്നൊക്കെ പറയും. ഏറ്റവും ബലമേറിയ ഒരു സ്ട്രക്ചറാണിത്. അതുപോലെ ഒരു മിസൈൽ പോലും താഴെ വീഴ്ത്താതെ കാക്കുന്ന ഇസ്രായേലിന് മുകളിലെ ഇരുമ്പ് ഡോമാണ് ഇത് എന്നാണ് അർത്ഥമാക്കുന്നത്. ശരിക്കും നടക്കുന്നത് അങ്ങനെയല്ലെങ്കിലും. അയൺ ഡോം സിസ്റ്റത്തിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. 1, ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ. പേരുപോലെ എനിമി റോക്കറ്റുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിന്റെ സഞ്ചാരപഥം, ട്രജക്ടറി എന്ന് പറയും, അത് ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റം. 2, ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ, അയൺ ഡോമിന്റെ ബ്രെയിൻ എന്ന് പറയാം. റഡാർ സിസ്റ്റം കണ്ടെത്തി ട്രാക്ക് ചെയ്യുന്ന മിസൈലിന്റെ എല്ലാ ഡേറ്റയും അനലൈസ് ചെയ്ത് അത് എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് വീഴുക എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ എയറിൽ വെച്ചതിനെ നശിപ്പിക്കാൻ മിസൈൽ അയക്കുന്നതിനുള്ള കമാൻഡ് കൊടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ആയ സ്ഥലം. 3-ാമത്തേതാണ് ശരിക്കുള്ള ആക്ഷൻ നടക്കുന്ന സംഗതി, മിസൈൽ ഫയറിംഗ് യൂണിറ്റ്. ഒരു യൂണിറ്റിൽ 20 മിസൈലുകൾ ഉണ്ടാവും. ഇതെല്ലാം പലയിടത്തായിട്ട് കിലോമീറ്ററുകൾ അകലെയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ മൊബൈൽ യൂണിറ്റുകളാണ്. ഇതിൽ തന്നെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ എല്ലാം ഒറ്റയടിക്ക് പ്രവർത്തനരഹിതമാവാതിരിക്കാനാണ് ഇങ്ങനെ പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്നത്. 4 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ദൂരെ വെച്ച് എനിമി മിസൈലിനെ കണ്ടെത്താനും കൃത്യമായി ട്രാക്ക് ചെയ്യാനും ഇതിലെ റഡാറിന് കഴിയും. റഡാർ വളരെ അകലെയാണെങ്കിലും അതിനെ റിമോട്ടായി ഓപ്പറേറ്റ് ചെയ്യുന്നതിനും അതിൽ നിന്നുള്ള ഡാറ്റ റിയൽ ടൈമിൽ BMC കൺട്രോൾ യൂണിറ്റിൽ എത്തിക്കുന്നതിനും ഒരു പ്രത്യേകം സെക്യൂർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെയുണ്ട്. ആ ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ BMC യൂണിറ്റിൽ അനലൈസ് ചെയ്ത് മിസൈലിന്റെ ട്രജക്ടറി കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത് അത് എവിടെയാണ് വീഴുക എന്ന് മനസ്സിലാക്കും. അത് ജനവാസമുള്ള ബിൽഡിങ്ങുകൾ ഉള്ള ഭാഗത്താണെങ്കിൽ മാത്രം അതിനെ നശിപ്പിക്കാൻ ഇന്റർസെപ്റ്റർ മിസൈലിനെ അയക്കാനുള്ള കമാൻഡ് ഫയറിംഗ് യൂണിറ്റിന് കൊടുക്കും. ഒരു BMCയുടെ കൺട്രോളിൽ 1-ൽ 1 റഡാർ യൂണിറ്റുകളും 3-4 മിസൈൽ ഫയറിംഗ് യൂണിറ്റുകളും ഉണ്ടാവും പലയിടത്തായി. ഇതിനെല്ലാം കൂടി ഒരു ബാറ്ററി എന്നാണ് പറയുക. ഒരു ബാറ്ററിക്ക് 150 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് എത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഏരിയ 215 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ 3/4 ഭാഗം കവർ ചെയ്യും. ഇങ്ങനത്തെ 10 ബാറ്ററികളാണ് ഇസ്രായേലിന്റെ പല ഭാഗത്തായി സെറ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ പകുതിയുള്ള സ്ഥലത്തിന് അത് മതിയാവും ഫുൾ കവർ ആവാൻ. ഒരു ഫയറിംഗ് യൂണിറ്റിൽ 20 മിസൈലുകളാണ് ഒരു സമയം ലോഡ് ചെയ്യാൻ കഴിയുക. അങ്ങനത്തെ 4 യൂണിറ്റുകളാണ് ഒരു ബാറ്ററിയിൽ എന്ന് പറയുമ്പോൾ 80 മിസൈലുകൾ. പക്ഷെ പല ബാറ്ററിയിലും 3 ഫയറിംഗ് യൂണിറ്റ് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്നു. അതായത് 60 മിസൈൽസ്. അപ്പോൾ ഒരു ആവറേജ് എടുത്താൽ 70 എന്ന് കൂട്ടാം. 10 ബാറ്ററിയിലും കൂടി ഒരു സമയം ഏതാണ്ട് 700 മിസൈലുകൾ. തമീർ എന്നാണ് അയൺഡോമിലെ ഇന്റർസെപ്റ്റർ മിസൈലിന്റെ പേര്. ഇസ്രായേലിലെ റാഫേൽ കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങൾ പക്ഷേ ഫ്രാൻസിലെയാണ്. ആ റാഫേൽ അല്ല ഈ റാഫേൽ. സ്പെല്ലിംഗിലും വ്യത്യാസമുണ്ട്. തമീറിന്റെ പൊട്ടിത്തെറിക്കുന്ന ഭാഗം ഇവിടെയായിട്ടാണ്. സാധാരണ റോക്കറ്റുകളുടെ പേലോഡ് എന്ന് പറയുന്ന, മിലിറ്ററി ഭാഷയിൽ വാർഹെഡ് എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ ഏറ്റവും മുന്നിൽ, ഏറ്റവും മുകളിലായാണ് വരിക. അതിന്റെ പിന്നിൽ മിസൈൽ കൺട്രോൾ ഇലക്ട്രോണിക്സ്, പിന്നെ റോക്കറ്റ് മോട്ടോർ, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ മുന്നിൽ ലേസർ ഫ്യൂസ് എന്ന എനിമി മിസൈലിനെ നേരിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ലേസർ ട്രാക്കിംഗ് സിസ്റ്റമാണ്. നേരിട്ട് ഒന്ന് എനിമി മിസൈലിൽ ഇടിച്ച് പൊട്ടിത്തെറിക്കുക എന്ന പരിപാടിയല്ല അയൺ ഡോം തമീറിൻ്റേത്. പകരം അടുത്ത് ചെന്ന് പൊട്ടിത്തെറിച്ച് എനിമി മിസൈലിനെ നശിപ്പിക്കുക എന്ന സ്ട്രാറ്റജിയാണ്. നേരിട്ട് ചെന്ന് ഇടിക്കുന്നതിനേക്കാൾ ആക്യുറസി കുറച്ച് മതിയല്ലോ അടുത്തുകൂടി പാസ് ചെയ്യാൻ. ഡാർത്ത് ബോർഡിന്റെ സെന്ററിൽ എറിഞ്ഞു കൊള്ളിക്കുന്നതും ഔട്ടറിൽ എവിടെയെങ്കിലും കൊള്ളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ. ഏതാണ്ട് 2500 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരുന്ന മിസൈലിനെയാണ് ഏതാണ്ട് അതേ സ്പീഡിൽ ചെന്ന് നശിപ്പിക്കാൻ. അതും നേരെ ഓപ്പോസിറ്റ് തന്നെ ചെല്ലുകയും വേണം. അപ്പോൾ രണ്ടിനും ഫീൽ ചെയ്യുന്ന എഫക്റ്റീവ് സ്പീഡ് 5000 കിലോമീറ്റർ പെർ അവറിനടുത്ത് വരും. രണ്ടും കൂടി കൂട്ടിയുള്ളത്
തകർക്കേണ്ട മിസൈലിന്റെ സഞ്ചാരപഥം റഡാർ മുഖേന BMC തിരിച്ചറിഞ്ഞ് അതിന്റെ അടുത്തേക്ക് ഫയർ ചെയ്യപ്പെടുന്ന തമീറിന്റെ മിഷൻ സക്സസ് ആവണമെങ്കിൽ എനിമി മിസൈലിനെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ചെന്ന് നേരിടണം. അതിന്റെ അതേ പാതയിലൂടെ നേരെ എതിരെ വരണം. തമീറിലെ ലേസർ ട്രാക്കിംഗ് ഉപയോഗിച്ചാണ് ലാസ്റ്റ് മിനിറ്റിലെ ട്രാക്കിംഗ് നടത്തുന്നത്. സൗണ്ടിന്റെ ഇരട്ടിയിലേറെ സ്പീഡിൽ എനിമി മിസൈലിനെ ട്രാക്ക് ചെയ്ത് കൃത്യം പാതയിലൂടെ നേരെ എതിരെ വരാൻ തമീറിൽ കൺട്രോൾ ഫിൻസ് വെച്ചിട്ടുണ്ട്, പ്ലെയിൻ പോലെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ. ഒടുവിൽ അടുത്തെത്തുമ്പോൾ 5000 km/h പാസ് ചെയ്യുന്ന മിസൈലിനെ നശിപ്പിക്കാൻ വളരെ വളരെ കുറഞ്ഞ സമയമേ കിട്ടൂ എന്ന് ഊഹിക്കാമല്ലോ. ഒരു മില്ലി സെക്കൻഡിന്റെ പോലും സമയം കിട്ടില്ല. അപ്പോൾ കഴിയുന്നത്ര അടുത്ത് വെച്ച് തമീർ സ്വയം പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് വരുന്ന ചീലുകൾ കൃത്യമായി എനിമി മിസൈലിന്റെ വാർഹെഡിൽ തറച്ചു വേണം അതിനെ പൊട്ടിത്തെറിപ്പിക്കാൻ, അതിനെ നശിപ്പിക്കാൻ. അതിന് വളരെ സൂക്ഷ്മമായ കൃത്യത ആവശ്യമാണ്. ആ സമയം മാക്സിമം 1 മീറ്ററിനുള്ളിലായിരിക്കണം അവ തമ്മിലുള്ള അകലം. മാത്രമല്ല, ശരിക്കും ഇതുപോലെ പാരലും ആയിരിക്കണം. വളരെ ചെറിയ ഒരു എറർ കൊണ്ട് പോലും ഈ അകലം വളരെയധികം കൂടാം, ആംഗിള് മാറാം. പിന്നെ ഈ മിഷൻ കൊണ്ട് ഒരു ഗുണവുമില്ല. മാത്രമല്ല, എനിമി മിസൈലിന്റെ വാർഹെഡിലല്ലാതെ അതിന്റെ പിന്നിലേക്ക് എവിടെയാണ് തമീറിന്റെ എക്സ്പ്ലോഷൻ കൊണ്ട് നശിപ്പിക്കപ്പെട്ടതെങ്കിലും ഒരു കാര്യമില്ല. ആ വാർഹെഡിലെ ബോംബ് നശിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അത് വീഴുന്നത് ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെയാണ്. അത് പൊട്ടിത്തെറിക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. എനിമി മിസൈലിന്റെ മിഷൻ പൂർത്തിയാവും. വലിയ ഡീറ്റെയിൽസിലേക്കൊന്നും പോയില്ലെങ്കിൽ കൂടി എത്രമാത്രം സഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ആവശ്യമാണ് ഈ മിസൈൽ ഡിഫൻസിന് എന്നൊരു സൂചന ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അയൺ ഡോം ഇത്രയൊക്കെ സഫിസ്റ്റിക്കേറ്റഡ് ആണോ എന്ന സംശയം ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ്. ഇസ്രായേല് അത് വളരെ റിലയബിൾ ആണ്, 90% സക്സസ് റേറ്റ് ഉണ്ട് എന്നൊക്കെ വാദിക്കുമ്പോഴും 2012-ലും 2014-ലും നടന്ന യുദ്ധങ്ങളിൽ അയൺ ഡോം വലിയ പരാജയമായിരുന്നു എന്ന് തെളിവ് സഹിതം വാദിക്കുന്ന മിസൈൽ എക്സ്പേർട്സ് ഉണ്ട്. പക്ഷേ 2011-ലും 2021-നും ഇടയിൽ US അയൺ ഡോമിന് വേണ്ടി ഇസ്രായേലിന് ഫണ്ട് ചെയ്തത് $160 കോടി ഏതാണ്ട് 13,300 കോടി രൂപ. ഒന്നും കാണാതെ അത്രയും വലിയ തുക അവർ കൊടുക്കുമോ? പിന്നെ ഇപ്പോഴത്തെ ഹമാസ് അറ്റാക്കിൽ ഒത്തിരി ഹമാസ് മിസൈലുകൾ ഇസ്രായേലിൽ വീണു എന്നത് ഫാക്റ്റാണ്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും വലിയ എമൗണ്ട് ചെലവാക്കിയിട്ടും അയൺ ഡോം പെർഫെക്ഷനിലെത്തിയില്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അയൺ ഡോം 110% പെർഫെക്റ്റ് ആണെങ്കിൽ കൂടി പരാജയപ്പെടാൻ ഒരു സ്ട്രോങ് റീസൺ ഉണ്ട്. 700 അല്ലെങ്കിൽ മാക്സിമം 800 തമീർ ഇന്റർസെപ്റ്ററുകളാണ് ഒരു സമയം പ്രവർത്തന സജ്ജം എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഹമാസ് 1000 മിസൈലുകളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇസ്രായേലിലേക്ക് അയച്ചത്. 20 മിനിറ്റിനുള്ളിൽ 5000 മിസൈൽസ് അയച്ചു എന്നാണ് പറയുന്നത്. അതിനെ ചെറുക്കാൻ ഇവിടെയുള്ളത് വെറും 700 തമീറുകളും. കണക്കിൽ തന്നെ കാര്യം വ്യക്തമാണ്. അയൺ ഡോം 100% വിജയം കണ്ടാലും 4000 മിസൈൽസ് ഇസ്രായേലിൽ വീണുകയാണ്. ഏത് രാജ്യത്തിന്റെയും ദുസ്വപ്നമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക്. ഒരു വെറും സംഘടനയ്ക്ക് 5000 മിസൈൽ സംഘടിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം വെറും 700 എന്ന ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അവിടെയാണ് ഇതിന്റെയൊക്കെ ഞെട്ടിക്കുന്ന ചെലവുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ഹമാസ് അയക്കുന്ന പഴയ സോവിയറ്റ് യൂണിയനിൽ ഡിസൈൻ ചെയ്ത, ഹമാസ് മോഡിഫൈ ചെയ്ത ഗ്രാഡ് ആർട്ടിലറി റോക്കറ്റുകളുടെ ചെലവ് ഒരെണ്ണത്തിന് ഏതാണ്ട് $600, ഏതാണ്ട് $50,000. ഇനി ഒരു അയൺ ഡോം ടാമീറിന്റെ വില എത്രയെന്നറിയോ? ഏതാണ്ട് $60,000, $50,000. ഹമാസ് റോക്കറ്റിന്റെ 100 ഇരട്ടി. 50,000 റോക്കറ്റ് നശിപ്പിക്കാൻ 50,000 റോക്കറ്റ്, ഒട്ടും മാച്ചാവാത്ത കണക്കാണ്. അയൺ ഡോം വളരെ എക്സ്പെൻസീവ് ആണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇത് ആക്ച്വലി ഈ ഫീൽഡിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ സിസ്റ്റമാണ് എന്ന ഫാക്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അമേരിക്കയുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം പാട്രിയോട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഗൾഫ് ഇറാഖ് വാറുകളിൽ അമേരിക്ക ഉപയോഗിച്ചതാണ്. അതിലെ ഒരു മിസൈലിന്റെ വില $40,000. മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അത് വീണ്ടും കൂടി 60,000 to 1,00,000 ഡോളർ ആവുമെന്ന് പറയുന്നു. എന്നുവെച്ചാൽ 83 കോടി രൂപ ഒരു മിസൈലിന്. അതിന്റെ സ്ഥാനത്ത് അയൺ ഡോം തീർച്ചയായിട്ടും വളരെ ചീപ്പ് തന്നെയാണ്. ഈ നേരിട്ട് ചെന്ന് പൊട്ടിക്കുന്ന രീതി മാറി സയൻസ് ഫിക്ഷൻ മൂവികളിൽ കണ്ടിട്ടുള്ള തരം ഫ്യൂച്ചറിസ്റ്റിക് ലേസർ ബീം ആന്റി മിസൈൽ ആയുധങ്ങൾ വരുന്നുണ്ട്, അയൺ ബീം. അതും മറ്റാരുമല്ല, ഇസ്രായേൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. യുദ്ധവും യുദ്ധഭീതിയും സാധാരണക്കാർക്ക് ആഹാരത്തിനും വീടിനും ആശുപത്രി ചെലവിനും ഉപയോഗിക്കേണ്ട എന്തുമാത്രം പൈസയാണ് ഇങ്ങനെ വിഴുങ്ങുന്നത് എന്ന് ചിന്തിച്ചു നോക്കി. ഇന്ത്യയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ ഡിഫൻസ് ബഡ്ജറ്റ് 593,538 കോടി രൂപയാണ്. എന്ത് വലിയൊരു തുകയാണ്! ഇതിൽ പട്ടാളക്കാരുടെ ശമ്പളവും പെൻഷനും ഉണ്ട്, പക്ഷേ അത് വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളെ പേടിച്ചാണ് ഇത്രയും തുക നമ്മൾ ഓരോ വർഷവും മുടക്കുന്നത് എന്നോർക്കണം. ലോകത്ത് ആരും ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്ന ഭീതിയാണ് ഈ ലക്ഷക്കണക്കിന് കോടികളെ വെറുതെ ഒഴുക്കിക്കളയുന്നത്. പക്ഷെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുമുണ്ട്, ഭീതി വ്യാപാരം. അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.